അട്ടപ്പാടി സ്വദേശി ജലീലിന്റെ ദുരൂഹമരണത്തിലെ പ്രതികൾ പോലീസ് പിടിയിൽ. സംഭവത്തിന് പിന്നിൽ സ്വർണക്കടത്ത് സംഘം. അന്വേഷണം ഊർജിതമെന്ന് പോലീസ്. ഒറ്റപ്പാലത്തെ പെരുകുന്ന മോഷണം പോലീസ് ബോധവൽക്കരണം തുടങ്ങി. യാത്രക്കാരായ സ്ത്രീകൾക്ക് നഷ്ടമായത് 3 മാസത്തിനിടെ 5.5 പവൻ സ്വർണം. വാണിയംകുളം ചന്തയിൽ കച്ചവടം കുറയുമെന്ന ഭീതിയിൽ കരാറുകാരൻ. കെട്ടിക്കിടക്കുന്ന ചളി നീക്കൽ തുടങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് ശ്രമിക്കണമെന്ന് കരാറുകാരൻ. ശ്രീകൃഷ്ണപുരത്ത് നളചരിതോത്സവത്തിന് അരങ്ങുണർന്നു. കലാമണ്ഡലം കുട്ടിക്കൃഷ്ണന്റെ 28 ശിഷ്യന്മാർ തുടർച്ചയായി 24 മണിക്കൂർ കഥകളി അവതരിപ്പിക്കും. ചെർപ്പശ്ശേരി നഗരസഭ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ ചേർന്നു. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിഷ്ണു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സഫ്ന പാറക്കൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി സിനി, മറ്റു നഗരസഭാ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പശ്ശേരി. ചെർപ്പശ്ശേരിയിലെ സമാധാനം അതിൽ ഇനി ദീപാലംകൃതമാവും. വിളക്കുകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ നിർവഹിച്ചു. ചെർപ്പശ്ശേരിയിലെ ഇസ ഗ്രൂപ്പാണ് സമാധാന മതിലിലേക്കുള്ള LED ലൈറ്റുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇതോടെ രാത്രിയിലും സമാധാന മതിൽ വ്യക്തമായി കാണാനാവും. 20-ൽ കൂടുതൽ ലൈറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ചെർപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വിളക്കുകളുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. എന്തായാലും ആ മതിലിൽ ആവശ്യമായ ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഇസ ഗ്രൂപ്പ് മണി അതിനുള്ള സാമ്പത്തികം കൊടുക്കുകയും അദ്ദേഹത്തിന് സാന്നിധ്യം പെടില്ല, സാന്നിധ്യം വേണ്ടാന്നിരിക്കണം. അതുപോലെ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക്. നമ്മുടെ ചെർപ്പശ്ശേരി ഹൈസ്കൂളിലെ പല വികസന പ്രവർത്തനങ്ങളും നമ്മൾ മുടക്കുന്നതിനേക്കാൾ പണം മറ്റുള്ളവർ മുടക്കി ഉണ്ടായതാണ്. അതിലും അങ്ങനെയാണ്. നഗരസഭയുടെ നിന്ന് 1 രൂപ മുതൽ മുടക്കില്ലാതെയാണ് ഇത്രയും വലിയൊരു സംരംഭം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പരിപാടിയിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സഫ്ന പാറക്കൽ, PTA പ്രസിഡന്റ് സിദ്ദീഖ് പറക്കാടൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VP സമീജ്, PV വിഷ്ണു, സാദിഖ് ഹുസൈൻ, വിനോദ്, സാമൂഹ്യ പ്രവർത്തകൻ ഫാറൂഖ്, സ്കൂൾ മുൻ പ്രധാനാധ്യാപിക ഉഷാരക്തം തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചെർപ്പശ്ശേരി. തച്ചനാട്ടുകര തൊടുകാപ്പ് വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിൽ പരിശീലന സർട്ടിഫിക്കറ്റ് വിതരണവും വിരമിക്കുന്ന ഫോറസ്റ്റ് ഓഫീസർ M ശശികുമാറുള്ള യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മിനിമം നമുക്കറിയാം, നിരന്തരമായിട്ട് ആയിരക്കണക്കായ ആളുകൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ്. ഞാൻ മുൻപ് ഇതൊരു യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ യാത്രക്കാർക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഒരു ഇത്തിരി സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി തരികയാണെങ്കിൽ അതിനാവശ്യമായ മുഴുവൻ പണവും വിനിയോഗിച്ചുകൊണ്ട് ഒരു ടേക്ക് എ ബ്രേക്ക് സംവിധാനം ആരംഭിക്കാൻ ഗ്രാമപഞ്ചായത്ത് എന്തായാലും തയ്യാറാണ്. അതിന് എല്ലാ പ്രവർത്തനങ്ങളും അതിന് ഫണ്ടും ഞങ്ങൾക്ക് റെഡിയാണ്. തച്ചനാട്ടുകര തൊടുകാപ്പ് വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ജനശിക്ഷൺ സംസ്ഥാൻ മുഖേന നടത്തിയ സ്ത്രീകൾക്കുള്ള തൊഴിൽ പരിശീലന സർട്ടിഫിക്കറ്റ് വിതരണവും സർവീസിൽ നിന്നും വിരമിക്കുന്ന തിരുവിഴാങ്കുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ റേഞ്ച് ഓഫീസർ M ശശികുമാറിനുള്ള യാത്രയപ്പ് സമ്മേളനവുമാണ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ വെച്ച് നടന്നത്. VS പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ് അധ്യക്ഷനായ യോഗത്തിൽ JSS ഡയറക്ടർ സിജു മാത്യു പദ്ധതി വിശദീകരിച്ചു. മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുബൈർ, വാർഡ് മെമ്പർ PT സഫിയ, JSS പ്രതിനിധി ഷാജി, ഇൻസ്ട്രക്ടർ ജിനുഷ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന റേഞ്ച് ഓഫീസർ ശശികുമാർ മറുപടി പ്രസംഗം നടത്തി. വനസംരക്ഷണ സമിതിയുടെ ഉപഹാരം മുഹമ്മദ് ഹാജി ശശികുമാറിനെ കൈമാറി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ KK മുഹമ്മദ് സിദ്ദിഖ് സ്വാഗതവും റിയാസ് കപൂർ നന്ദിയും പറഞ്ഞു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും വനസംരക്ഷണ സമിതി അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. CCN ചെത്തല്ലൂർ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ വീട്ടുമുറ്റത്തെ പ്ലാവ് കടപുഴകി വീണു. മാങ്ങോട് ജംഗ്ഷന് സമീപം ഒക്കത്ത് വീട്ടിൽ ബാബുവിന്റെ വീട്ടുമുറ്റത്തെ പ്ലാവാണ് കാറ്റിൽ കടപുഴകി വീണത്. വെള്ളിനേഴി മാങ്ങോട് ജംഗ്ഷന് സമീപം ഒക്കത്ത് വീട്ടിൽ ബാബുവിന്റെ വീട്ടുമുറ്റത്തെ പ്ലാവാണ് കാറ്റിൽ കടപുഴകി വീണത്. 75 വർഷത്തോളം പഴക്കമുള്ള പ്ലാവാണെന്ന് ഉടമസ്ഥൻ പറഞ്ഞു. വെള്ളിനേഴി, കാമ്പറം, ചെത്തല്ലൂർ എന്നിവിടെ നിന്നുള്ള വിദ്യാർത്ഥികളും മറ്റ് ജോലിക്കാരുമായ ആളുകൾ, ചെർപ്പശ്ശേരി പാലക്കാട് ഭാഗത്തേക്ക് ബസ്സിന് പോകുന്നവർ, ഇരുചക്രവാഹനങ്ങൾ നിർത്തിയിടുന്ന വീട് കൂടിയാണിത്. 100 കണക്കിന് വാഹനങ്ങളാണ് വീട്ടുമുറ്റത്ത് ദിവസവും പാർക്ക് ചെയ്യാറുള്ളത്. മരം പൊട്ടി വീണത് രാത്രിയായതിനാൽ അപകടമുണ്ടായില്ല. CCN ചെത്തല്ലൂർ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 31-ാമത് രക്തസാക്ഷിത്വ ദിനം എടത്തനാട്ടുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആചരിച്ചു. TK ഷംസുദ്ദീൻ, NK ബഷീർ, സുരേഷ് കൊടുങ്ങയിൽ, അഹമ്മദ് സുബൈർ, നാസർ കാപ്പുങ്ങൽ എന്നിവർ പങ്കെടുത്തു. CCN ചെത്തല്ലൂർ. കാരാകൃഷി കണ്ണാകൃഷി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞം നടന്നു. രമേശ് യജ്ഞാചാര്യനും രുക്മിണി സായിലീല എന്നിവർ ഉപാചാര്യന്മാരുമാണ്.
ഗോപാലനാണ് ഇനി വിവാഹം കഴിക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ് എന്തിനു പറയുന്ന ചുരുക്കത്തിന് സമയമായി ആറരയ്ക്ക് നമുക്ക് ആ കല്യാണം വേഗം കഴിപ്പിച്ചിട്ട് കൂടിയല്ലേ നല്ലത് നിങ്ങൾക്ക് പോണ്ടേ ആ നമുക്ക് ആ കല്യാണം കഴിപ്പിക്കാം നല്ല മുഹൂർത്തം വന്നു ആ ഭഗവാന്റെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് മനോഹരമായിട്ടുള്ള സപ്താഹത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്രയും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു രമേശ് യജ്ഞാചാര്യനും രുക്മിണി സായിലീല എന്നിവർ ഉപാചാര്യന്മാരുമാണ് ഞായറാഴ്ച സപ്താഹയജ്ഞം സമാപിക്കും ഒരു രാവും ഒരു പകലും തുടർച്ചയായുള്ള കഥകളി നളചരിതോത്സവത്തിന് ശ്രീകൃഷ്ണപുരത്ത് അരങ്ങുണർന്നു നവരസം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 10th വാർഷികത്തോടനുബന്ധിച്ചാണ് നളചരിതോത്സവം സംഘടിപ്പിക്കുന്നത് പത്മശ്രീ കലാമണ്ഡല ഗോപി ആശാൻ ഉദ്ഘാടനം ചെയ്തു നവരസം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 10th വാർഷികത്തോടനുബന്ധിച്ച് 21-22 തീയതികളിലാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നളചരിതോത്സവം സംഘടിപ്പിക്കുന്നത് ട്രസ്റ്റിന്റെ ചെയർമാനായ കലാമണ്ഡലം കുട്ടികൃഷ്ണന്റെ ശിഷ്യന്മാരാണ് ഒരു രാവും ഒരു പകലും തുടർച്ചയായി കഥകളി അവതരിപ്പിക്കുക ഇതിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സദസ് പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ ഉദ്ഘാടനം ചെയ്തു ജനിച്ച നാടകങ്ങൾ ഒന്ന് പത്മഭൂഷൺ കലാമണ്ഡല രാമപുരാചാര്യ മറ്റൊന്ന് കലാമണ്ഡല പത്മാചാര്യ ഈ രണ്ട് കൂടുതലും ഈ രണ്ട് വ്യക്തികളും കൂടി കുറെ ശിഷ്യന്മാരെ വാർത്തെടുത്തിട്ടുണ്ട് കലാമണ്ഡലത്തിൻ്റെ കഴിവുകളോടത്തോളം അവരുടെ കാലാളവച്ചാൽ കലാമണ്ഡലത്തിൻ്റെ അഭ്യസന കാലങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ റിട്ടയർഡ് ആവുന്നത് വരെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് സ്വാഗത സംഘം ചെയർമാൻ കെ സി നാരായണൻ അധ്യക്ഷനായിരുന്നു നവരസം ട്രസ്റ്റ് പ്രസിഡന്റ് എം എം സാവിത്രി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ സാഹിത്യകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി പി നാരായണൻകുട്ടി നായർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുധാകരൻ അപ്പുക്കുട്ടൻ നെടുമ്പള്ളി രാംമോഹൻ കലാമണ്ഡലം വിഷ്ണു എം ഗുപ്ത കെ ബി രാജാനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നളചരിതം ആട്ടക്കഥയുടെ സാഹിത്യവും രംഗഭാഷയും എന്ന വിഷയത്തിൽ കഥകളി നിരൂപകൻ കെ ബി രാജാനന്ദിന്റെ നേതൃത്വത്തിൽ സംവാദ സദസ്സുമുണ്ടായി സഹകരണ മേഖലയിൽ പുതിയ ചുവടുവെപ്പുമായി കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പള്ളിക്കുന്നിൽ പുതിയ ശാഖയുടെ പ്രവർത്തനം ആരംഭിക്കുന്നു May 23 തിങ്കളാഴ്ച വൈകിട്ട് 3 നടക്കുന്ന ചടങ്ങിൽ KTDC ചെയർമാൻ പി കെ ശശി ശാഖയുടെ ഉദ്ഘാടനം നിർവഹിക്കും 64 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ 3rd ശാഖയാണ് ഇടപാടുകാർക്കായി തുറക്കുന്നത് നിലവിൽ ഹെഡ് ഓഫീസിന് പുറമെ പയ്യനടം ചെങ്ങലേരി എന്നിവിടങ്ങളിലാണ് ബാങ്കിന്റെ ശാഖകളുള്ളത് May 23 തിങ്കളാഴ്ച ബാങ്ക് സേഫ് റൂം മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി ഉദ്ഘാടനം ചെയ്യും കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി ആദ്യ നിക്ഷേപം സ്വീകരിക്കും ചടങ്ങിനുശേഷം ഗാനമേളയും അരങ്ങേറും പരിപാടിയെ സംബന്ധിച്ച് ബാങ്ക് പ്രസിഡന്റ് എസ് ആർ ഹബീബുള്ള വിശദീകരിച്ചു ഒരു ബാങ്കിംഗ് സ്ഥാപനം എന്നുള്ള നിലക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാങ്കിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പുതിയ അധ്യായമാണ് ഈ പള്ളിക്കുന്ന് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കൊണ്ട് നിർവഹിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ വളരെ വൈകാതെ ഇപ്പോൾ നമ്മളിന്ന് പോയി പ്രസ് റിലീസ് നടത്തുന്ന പ്രസ് മീറ്റ് നടത്തുന്ന ഹാള് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടില്ല കുറച്ചുകൂടി പണി പൂർത്തീകരിക്കേണ്ടതുണ്ട് നമ്മുടെ സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ കഴിയാവുന്ന ഒരു മിനി
എസി ഓഡിറ്റോറിയം ആക്കി ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബാങ്ക് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണകുമാർ, ഡയറക്ടർമാരായ ജി സുരേഷ് കുമാർ, അബ്ദുൽ ബഷീർ, പി ശിവശങ്കരൻ, സെക്രട്ടറി ഇൻചാർജ് കെ വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. സിസിഎൻ മണ്ണാർക്കാട്. ലീഗ് നേതൃത്വം ബ്ലോക്ക് സെക്രട്ടറിക്ക് തന്റേതെന്ന പേരിൽ അയച്ച രാജി വ്യാജമാണെന്ന് തെളിഞ്ഞതായി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഉമ്മുസൽമ. രാജിക്കത്തിൽ താൻ ഇട്ടെന്ന് പറയുന്ന ഒപ്പ് വ്യാജമാണെന്ന് തെളിഞ്ഞതായും ഉമ്മുസൽമ പറഞ്ഞു. ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉമ്മുസൽമ നടത്തിയത്. തൃശൂർ ഫോറൻസിക് ലാബിലെ കയ്യക്ഷര വിദഗ്ധരുടെ അഭിപ്രായ റിപ്പോർട്ട് പ്രകാരം നേതൃത്വം നൽകിയ രാജിക്കത്തിൽ താൻ ഇട്ടതെന്ന് പറയുന്ന ഒപ്പ് വ്യാജമാണെന്ന് തെളിഞ്ഞതായും ഉമ്മുസൽമ പറഞ്ഞു. ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിന്റെ ഒപ്പീനിയനാണ്, റിപ്പോർട്ടാണ് ഇത്. ഇതിൽ തന്നെ സത്യം തെളിഞ്ഞിരിക്കുകയാണ്. ഈ രാജിക്കത്തിലുള്ള ഒപ്പ് എൻ്റേതല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഞാൻ രാജിവെച്ചിട്ടില്ല, ഞാൻ സെക്രട്ടറിക്ക് രാജിക്കത്ത് അയച്ചിട്ടില്ല, അതുപോലെ തന്നെ രാജിക്കത്തിനെ കുറിച്ച് എനിക്കറിയില്ല എന്നുള്ളത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പല ആളുകളും എന്നെ പരിഹസിക്കുകയാണ് ചെയ്തത്. ചില ജില്ലാ നേതാക്കന്മാരടക്കം തന്നെ പറഞ്ഞത് പൂനെയിലൊക്കെ ഒപ്പ് പോയി വരണ്ടേ, അല്ലെങ്കിൽ ഫോറൻസിക് ലാബിൽ പോകണ്ടേ എന്നുള്ളതൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവരുടെ ആ വാക്ക് പോലെ തന്നെ ഫോറൻസിക് ലാബിൽ പോയി വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ലാബിലെ റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തിയാണ് അവർ പ്രതികരിച്ചത്. തുടർന്ന് മുസ്ലിം ലീഗ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉമ്മുസൽമ നടത്തിയത്. മെമ്പർമാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരിഹരിക്കുക, അതുപോലെ തന്നെ അത് പറഞ്ഞു തീർക്കുക, അല്ലാതെ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരാൾ മാത്രം എല്ലാവരും കൂടെ കൂട്ടത്തോടെ ആക്രമിക്കരുത്. മുസ്ലിം ലീഗ് എന്ന പാർട്ടി എന്ന പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ പണയപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളെ ദ്രോഹിക്കുകയല്ല പാർട്ടി നേതൃത്വം ചെയ്യേണ്ടത്. സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ നൽകി അവരെ ചേർത്ത് പിടിക്കുകയാണ് എൻ്റെ പാർട്ടി ചെയ്യേണ്ടത്. 2021 നവംബർ 20 യു ഡി എഫിൽ തന്നെ 15 അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുസൽമയ്ക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. എന്നാൽ ഡിസംബർ 20 ഉമ്മുസൽമ രാജിവെക്കുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഉറപ്പിന്മേൽ അംഗങ്ങൾ അവിശ്വാസത്തിൽ നിന്ന് പിന്മാറി. എന്നാൽ ഡിസംബർ 20 ഇവർ രാജിസന്നദ്ധത അറിയിക്കാതെ വന്നതോടെ നേതൃത്വം ഇവരിൽ നിന്ന് വാങ്ങിയെന്ന് പറയപ്പെട്ട രാജിക്കത്ത് രജിസ്റ്റേഡ് തപാൽ വഴി ബ്ലോക്ക് സെക്രട്ടറിക്ക് അയക്കുകയായിരുന്നു. സെക്രട്ടറി ഇത് സ്വീകരിച്ചതിനെ തുടർന്ന് ഈ രാജിക്കത്ത് വ്യാജമാണെന്നാരോപിച്ച് ഉമ്മുസൽമ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ഇവർ തൽസ്ഥാനത്ത് തുടരാൻ കമ്മീഷൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനെതിരെ ബ്ലോക്കിലെ യു ഡി എഫ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒപ്പിന്റെ നിജസ്ഥിതി അറിയിക്കാൻ രാജിക്കത്ത് ഫോറൻസിക് ലാബിലേക്ക് അയച്ചത്. സിസിഎൻ മണ്ണാർക്കാട്. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി കലക്ട്രേറ്റ് ധർണ നടത്തി. മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പുറത്തിറക്കിയിട്ടുള്ള നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിലുമെല്ലാം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. 10,000 ഉണ്ടായിരുന്ന പ്രിന്റിംഗ് പ്രസ്സുകൾ വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ മെറ്റീരിയലിൽ സൂചിപ്പിച്ചതുപോലെ കോവിഡിന്റെ പശ്ചാത്തലമുണ്ട്, മഹാമാരിയുടെ സാഹചര്യമുണ്ട്. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ വില നിയന്ത്രിക്കുക, പ്രധാന പേപ്പറുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. അനീസ് ചൂണ്ടയിൽ അധ്യക്ഷത വഹിച്ചു. പരിയുസ്മാൻ, ടി നാരായണൻ, ജോസ് വർഗീസ്, പി ജയേഷ്, കെ സുധാകരൻ, വി ജി സോമൻ, കെ വി സൈനുദ്ദീൻ, ഷമീം എന്നിവർ സംസാരിച്ചു. സിസിഎൻ മലപ്പുറം. രാജീവ് ഗാന്ധിയുടെ 31 രക്തസാക്ഷിത്വ വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു. ഡി സി സി ജനറൽ സെക്രട്ടറി പി സി വേലായുധൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഡി സി സി ഭാരവാഹികളായ പി എ മജീദ്, ഹാരിസ് ബാബു, ശശി മങ്കട, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. സിസിഎൻ മലപ്പുറം. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും ബസ്സുകളിൽ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള മോഷണം കൂടുന്നു. കഴിഞ്ഞ 3.5 6 പണവും സ്വർണവുമാണ് ഒറ്റപ്പാലത്തു നിന്നുള്ള യാത്രകളിൽ മോഷ്ടിക്കപ്പെട്ടത്. ബസ്സിൽ മോഷണം പെരുകുന്ന സാഹചര്യത്തിൽ യാത്രക്കാരെ ബോധവൽക്കരിക്കാനുള്ള നടപടികൾ പോലീസ് തുടങ്ങി. ഇത്രയും കാലത്തിനിടെ 29,500 5.5 സ്വർണവും യാത്രക്കാർക്ക് നഷ്ടമായതായാണ് ഒറ്റപ്പാലം പോലീസിൽ പരാതിയുള്ളത്. 6 ഒരേ രൂപത്തിലുള്ള കവർച്ചാ രീതിയിലാണ് പണവും സ്വർണവും നഷ്ടമായിട്ടുള്ളത്. ഇതിനെല്ലാം പിന്നിൽ ഒരേ സംഘമാണോയെന്നും പോലീസിന് സംശയമുണ്ട്. ഒരു കേസിൽ സ്ത്രീ ബാഗിൽ നിന്ന് പേഴ്സ് മോഷ്ടിക്കുന്ന സിസിടിവി ദൃശ്യവും പുറത്തുവന്നിരുന്നു. എന്നാൽ ഒരു കേസിലും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി 22 ഒറ്റപ്പാലം ചോറോട്ടു റൂട്ടിലോടുന്ന ബസ്സിൽ വെച്ച് തൃക്കങ്ങോട് സ്വദേശിനിയുടെ ബാഗിൽ നിന്ന്
5000 രൂപയും ATM കാർഡും മോഷ്ടിച്ചത്. അന്ന് ബസ്സിലെ ക്യാമറയിൽ മറ്റൊരു യുവതി ബാഗിൽ നിന്ന് ഷാളിന്റെ മറവിൽ പണമെടുക്കുന്ന ദൃശ്യം പതിഞ്ഞിരുന്നു. പിന്നീട് April 18 ഒരേ ബസ്സിൽ വെച്ച് അമ്പലപ്പാറ സ്വദേശികളായ 2 സ്ത്രീകളുടെയും സ്വർണവും പണവും മോഷ്ടിച്ചിരുന്നു. 1.5 പവൻ സ്വർണമാലയും 1500 രൂപയും 60,000 രൂപയുടെ ചെക്കും ബാങ്ക് പാസ്ബുക്കുമാണ് നഷ്ടമായത്. May 4 ലക്കിടിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കുള്ള യാത്രക്കിടെ ലക്കിടി പുത്തൂർ സ്വദേശിനിയുടെ ബാഗിൽ വെച്ചിരുന്ന 1 പവൻ സ്വർണവളയും 3000 രൂപയും ATM കാർഡും നഷ്ടമായി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ബുധനാഴ്ച ലക്കിടിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് ബസ് കയറിയ ആലത്തൂർ സ്വദേശിനിയുടെ 4.5 പവൻ സ്വർണവും ഇതേ ബസ്സിൽ വെച്ച് പാലപ്പുറത്തു നിന്ന് കയറിയ ഒറ്റപ്പാലം സ്വദേശിനിയുടെ 3.5 പവൻ സ്വർണമാലയുമാണ് മോഷ്ടിക്കപ്പെട്ടത്. CCN ഒറ്റപ്പാലം. വാണിയംകുളം ചന്തയിൽ കെട്ടിക്കിടക്കുന്ന ചെളിനീക്കൽ തുടങ്ങി. അടുത്ത ചന്തയിൽ കച്ചവടം കുറയുമെന്ന ഭീതിയിൽ കരാറെടുത്ത ചന്ത നടത്തിപ്പുകാരാണ് ചെളിനീക്കൽ തുടങ്ങിയത്. അടുത്ത ആഴ്ച കന്നുകാലികൾ എത്തിയാൽ ഇവയെ ചെളിയിൽ കെട്ടിയിടേണ്ട അവസ്ഥയാണ്. ചന്തയിൽ ചെളി കെട്ടിക്കിടക്കുന്നതുമൂലം കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന വ്യാപാരത്തിൽ കുറവ് വന്നിരുന്നു. ചന്ത നടത്തിപ്പിന് തന്നെ ഇത് പ്രശ്നമാകുമോ എന്ന അവസ്ഥ വന്നതോടെയാണ് വെള്ളിയാഴ്ച മുതൽ ചെളി നീക്കാൻ കരാറുകാരൻ തന്നെ മുന്നിട്ടിറങ്ങിയത്. ചന്തയിലെ ദുരിതം കാണിച്ച് കഴിഞ്ഞ ദിവസം CCN വാർത്ത നൽകിയിരുന്നു. വലിയ രീതിയിലാണ് ചെളിയും ചാണകവും കെട്ടിക്കിടക്കുന്നത്. ആദ്യ ദിനത്തിൽ 4 തൊഴിലാളികളെ ഉപയോഗിച്ച് നീക്കാൻ ശ്രമം തുടങ്ങി. എങ്കിലും കാര്യക്ഷമമായില്ല. ഇനി കൂടുതൽ ആളുകളെ വെച്ച് ചെളി നീക്കം ചെയ്യേണ്ട അവസ്ഥയാണ്. ടാങ്കറിൽ വെള്ളമെത്തിച്ച് ചെളികൾ നീക്കം ചെയ്തതിനു ശേഷം വൃത്തിയാക്കാനാണ് പദ്ധതിയെന്ന് നടത്തിപ്പുകാർ പറഞ്ഞു. ഇതിന് 30,000 രൂപയോളം ചെലവ് വരുമെന്നും ഇവർ പറയുന്നു. 63 ലക്ഷം രൂപയ്ക്കാണ് വാണിയംകുളം ചന്ത ലേലം ചെയ്തത്. കോവിഡ് മൂലം 2 വർഷത്തോളം പൂർണ്ണമായും അടഞ്ഞുകിടന്നിരുന്ന ചന്ത പിന്നീട് തുറന്നുവെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്ത് ഒരുക്കിയില്ലെന്ന് ഇവർ പറഞ്ഞു. CCN ഒറ്റപ്പാലം. നാട്ടുവൈദ്യൻ ഷാബാസ് ഷെരീഫ് കൊല ചെയ്യപ്പെട്ട സംഭവം. കസ്റ്റഡിയിലുള്ള പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് തുടരുന്നു. ചാലിയാർപ്പുഴയുടെ എടവണ്ണ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടന്നത്. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ്, ഇയാളുടെ ഡ്രൈവറും പ്രതിയുമായ നിഷാദ് എന്നിവരെയാണ് തെളിവെടുപ്പിനായി എടവണ്ണ സീതി ഹാജി പാലത്തിലെത്തിച്ചത്. DYSP സാജു കെ എബ്രഹാം, നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു, എടവണ്ണ പോലീസ് ഇൻസ്പെക്ടർ അബ്ദുൾ മജീദ്, തിരുവാലി ഫയർഫോഴ്സ് യൂണിറ്റ് വിരലടയാള വിദഗ്ധർ എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെ ബോട്ടുകൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിയാണ് മൃതദേഹാവശിഷ്ടത്തിനായി തെരച്ചിൽ നടത്തുന്നത്. ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ ശേഷം വെട്ടിനുറുക്കി ചാക്കിലാക്കി കാറിൽ കൊണ്ടുവന്ന് എടവണ്ണപ്പാലത്തിന് സമീപം തള്ളുകയായിരുന്നുവെന്നാണ് പ്രതികൾ നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെളിവെടുപ്പ് തുടങ്ങിയത്. പാലത്തിന്റെ 3-ാം തൂണിന് സമീപമാണ് മൃതദേഹം തള്ളിയതെന്ന് മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് പറഞ്ഞു. മൃതദേഹം തള്ളിയ ഭാഗം ഷൈബിൻ പോലീസിന് കാട്ടിക്കൊടുത്തു. വിരലടയാള വിദഗ്ധർ പാലത്തിന് താഴെയിറങ്ങി പരിശോധന നടത്തുകയാണ്. തെരച്ചിലിനായി ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെ 3 ബോട്ടുകളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ഭാഗത്ത് നാവികസേനയുടെ തെരച്ചിലും നടക്കും. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ്, ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശിയും ഷൈബിന്റെ മാനേജറുമായ ഷിഹാബുദ്ദീനും നിഷാദുമാണ് 7 ദിവസത്തേക്ക് നിലമ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഷാബാസ് ഷെരീഫിനെ മൈസൂരിലെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുവന്ന ഷിഹാബുദ്ദീനെ ഷാബാസ് ഷെരീഫിന്റെ മൈസൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പിന് എത്തുമെന്ന വിവരത്തെ തുടർന്ന് വലിയ ജനക്കൂട്ടമാണ് എത്തിയത്. CCN പെരിന്തൽമണ്ണ. അട്ടപ്പാടി സ്വദേശിയായ പ്രവാസി അബ്ദുൽ ജലീലിന്റെ ദുരൂഹമരണത്തിൽ പെരിന്തൽമണ്ണ സ്വദേശികളായ 5 പേർ അറസ്റ്റിലായി. സംഭവത്തിന് പിന്നിൽ പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘമാണെന്ന വിലയിരുത്തലിലാണ് പോലീസ്. പ്രതികളെ സഹായിച്ചവരെ ഉടൻ പിടികൂടുമെന്നും SP പറഞ്ഞു. എടത്തനാട്ടുകര ആക്കപ്പറമ്പ് സ്വദേശികളായ അലിമോൻ, അൽതാഫ്, റഫീഖ്, അനസ്ബാബു, മണികണ്ഠൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഖ്യപ്രതിയെന്ന് കരുതുന്ന യഹിയാസ് ഒളിവിലാണെന്നും സംഭവത്തിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് പറഞ്ഞു. 19-ാം തീയതി മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മർഡർ കേസിൽ അബ്ദുൾ ജലീൽ എന്ന അഗളി സ്വദേശിയായിട്ടുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ 15-ാം തീയതി വന്നിറങ്ങിയിട്ടുള്ള വ്യക്തിയുടെ മർഡർ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആ സംഭവത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള 5 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുകയാണ്. അതിൽ 3 പേര് മർഡറിൽ പങ്കാളികളായിട്ടുള്ള പ്രതികളായിട്ട് വരുന്നവരും 2 പേര് മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ആൾക്കാരുമാണ്. അങ്ങനെ ടോട്ടൽ 5 പേരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രധാന പ്രതിയെ യഹിയ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടുപിടിക്കാനുള്ള തീവ്രശ്രമത്തിലാണ്. സ്വർണ്ണക്കടത്ത് സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മരിച്ച അബ്ദുൾ ജലീലിന് ക്രൂരമായി മർദ്ദനമേറ്റിരുന്നു. 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഇയാൾ പ്രതികളുടെ കസ്റ്റഡിയിലായിരുന്നു. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മർദ്ദനമേറ്റിട്ടുണ്ട്. ദേഹം മുഴുവൻ മുറിവുകളുണ്ടായിരുന്നതായും ഇരുമ്പുപൊടി ഉപയോഗിച്ചാണ് പ്രതികൾ ജലീലിനെ ആക്രമിച്ചതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കൊണ്ടുവന്നിരുന്ന ഗോൾഡ് കിട്ടിയില്ല എന്നുള്ള കാരണത്താൽ ഇയാളെ പെരിന്തൽമണ്ണയിൽ ഇവിടെ കൊണ്ടുവരികയും ഇയാളെ പല സ്ഥലങ്ങളിലായിട്ട് അക്കപ്പറമ്പ് വെച്ചിട്ടുള്ള ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ജൂബിലിയിലുള്ള വീട്ടിലും വെച്ചിട്ട് ഇയാളെ 4 ദിവസങ്ങളായിട്ട് മർദ്ദിക്കുകയും അതിനുശേഷം 19-ാം തീയതി രാവിലെ മൗലാന ഹോസ്പിറ്റലിൽ ഈ 1-ാം പ്രതിയായിട്ടുള്ള വ്യക്തി തന്നെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ആയതുമായി വിശദമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ടീം ഉണ്ടാക്കിയിരുന്നു.
ടീമിൻ്റെ DYSP പെരിന്തൽമണ്ണ, DYSP സ്പെഷ്യൽ ബ്രാഞ്ച്, അതുപോലെ തന്നെ മേലാറ്റൂർ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പെരിന്തൽമണ്ണ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ടീമിൽ വിശദമായ അന്വേഷണത്തിൽ പ്രതികളെ നമ്മൾ 5 പേരെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രതി നമുക്ക് അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതിൻ്റെ നടപടികൾ വരുന്ന ദിവസങ്ങളിൽ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഇവർ ചെയ്ത മർദ്ദനവും അതുപോലെയുള്ള മറ്റ് ശാസ്ത്രീയമായ തെളിവെടുപ്പുകളും മറ്റു കാര്യങ്ങളും നടന്നു വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള പ്രതികളുടെ അറസ്റ്റ് ഉടപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ആൾക്കാരും ഈ കേസിൽ പ്രതിയാകും. അവരെല്ലാം തന്നെ വരുന്ന ദിവസങ്ങളിലുള്ള അറസ്റ്റ് നടപടികളും മറ്റു കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. ഒളിവിലുള്ള പ്രതി യഹിയയ്ക്ക് കുഴൽപ്പണം, സ്വർണ്ണക്കടത്ത് ഇടപാടുകളിൽ പങ്കുണ്ടെന്നാണ് വിവരം. പിടിയിലായ അൽത്താഫ്, അലിമോൻ, റഫീഖ് എന്നിവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. പ്രതികളെ രക്ഷപ്പെടാൻ മറ്റും ഒട്ടേറെ പേർ സഹായിച്ചിട്ടുണ്ട്. ഇവരും കേസിലെ പ്രതികളാകുമെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഇവരെ ഈ ഇത് കിട്ടിയിട്ടില്ല എന്ന പേരിൽ ഇവരെ ആക്കിപ്പറമ്പ് ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് രാത്രി ഏകദേശം 9 മണിക്ക് ശേഷം അവിടെ കൊണ്ടുപോയി കുറേ സമയം അവരെ ഉപദ്രവിച്ചു. അതിനുശേഷം ജൂബിലിയിലുള്ള ഈ അനസ് ബാബുവിൻ്റെ റെൻ്റഡ് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് 3 ദിവസം അവിടെ വെച്ച് ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ പൂപ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതിലെ ഒരു പ്രതിയുടെ സഹോദരൻ്റെ വീട്ടിൽ തന്നെ അവിടെ കൊണ്ടുവച്ച് മർദ്ദിച്ചിട്ടുണ്ട്. അബോധാവസ്ഥയിലായ പ്രതിനെ 19-ാം തീയതി രാവിലെ ഈ 1-ാം പ്രതി ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാനുള്ളത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആ ദിവസങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. 15 തൊട്ട് 18 വരെയുള്ള എല്ലാ ദിവസങ്ങളും ഉണ്ടായിരുന്നു. 15-ാം തീയതി ജിദ്ദയിൽ നിന്ന് നാട്ടിലെത്തിയ അട്ടപ്പാടി അഗളി സ്വദേശി അബ്ദുൾ ജലീലിനെയാണ് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയതിന് പിന്നാലെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് രഹസ്യ കേന്ദ്രങ്ങളിലെത്തിച്ച് അബ്ദുൾ ജലീലിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അബോധാവസ്ഥയിലായ ജലീലിനെ വ്യാഴാഴ്ച രാവിലെയാണ് മുഖ്യപ്രതിയെന്ന് കരുതുന്ന യഹിയ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലെത്തിച്ചത്. പിന്നാലെ ഇയാൾ ആശുപത്രിയിൽ നിന്ന് കടന്നുകളയുകയായിരുന്നു. CCN പെരിന്തൽമണ്ണ. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ നൂറ്റാണ്ടുകളുടെ പുറകിലേക്ക് നയിക്കുകയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. SFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ നടന്ന വിദ്യാഭ്യാസ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകൾക്ക് നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പാഠഭാഗങ്ങളില്ലാതെ തയ്യാറാക്കിയ നയരേഖ ഒരു സാമൂഹിക മാറ്റത്തിനും വഴിവെക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. പൗരാവകാശവുമായി ബന്ധപ്പെട്ട് വളരെ സങ്കുചിതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് നിയമമുണ്ടാക്കിക്കൊണ്ടൊക്കെ തന്നെ ഈ ഇന്ത്യൻ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ചില സമുദായങ്ങളെ ഒറ്റപ്പെടുത്തി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് എന്നും നാം മറന്നുകൂടാ. മുസ്ലിം നാമധാരികളായിട്ടുള്ള തെരുവുകളുടെ പേരുകൾ മാറ്റിയെടുക്കുക, താജ്മഹൽ പോലുള്ള നിർമ്മിതികൾ പോലും തേജോമഹലായിരുന്നു. ഒരു മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ അതിൽ കുളത്തിലെ വിഗ്രഹം കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു. തർക്കമന്ദിരങ്ങളായി എല്ലാത്തിനെയും മാറ്റിയെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഈ ഒരു ഇന്ത്യയിലാണ് ഈ വിദ്യാഭ്യാസ നയരേഖ വരുന്നത് എന്ന് മറന്നുകൂടാ. ദളിതരെ കൂട്ടമായി ആക്രമിക്കുകയും എല്ലാ നിലയിലും ജീവിച്ചു പോകാനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ഈ നയരേഖ തയ്യാർ ചെയ്യപ്പെടുന്നത് എന്ന് മറന്നുകൂടാ. അത്യന്തം ന്യൂനപക്ഷ വിരുദ്ധവും ദളിത് വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവും കർഷക വിരുദ്ധവും ഒക്കെ ആയിട്ടുള്ള ഭരണാധികാരികളാണ് ഈ രേഖ ചമച്ചിട്ടുള്ളത് എന്നും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എങ്ങനെയാണോ ഈ രാജ്യത്തിൻ്റെ സാമൂഹ്യ ഘടനയെ അസമത്വ ജടിലമായ നിലയിൽ പുനഃസൃഷ്ടിക്കാനായിട്ട് ഇക്കൂട്ടർ ഉദ്യമിക്കുന്നുവോ ആ ലക്ഷ്യത്തിന് അനുകൂലകമായ വിധത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയരേഖ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം ജനപക്ഷ വിദ്യാഭ്യാസത്തിന് മരണമണി എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. SFI മുൻ ജില്ലാ പ്രസിഡന്റ് കെ ശ്യാംപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KP മോഹനൻ, ഡോക്ടർ KK ദാമോദരൻ, KSTA ജില്ലാ പ്രസിഡന്റ് നാൻസി, കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം നിതീഷ് നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. MK ശ്രീധരൻ സ്വാഗതവും PP സത്യനാരായണൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. SFI സംസ്ഥാന സമ്മേളനം ഈ മാസം 23 മുതൽ 27 വരെ പെരിന്തൽമണ്ണയിൽ നടക്കും. 24 നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന SFI 34-ാം സംസ്ഥാന സമ്മേളനത്തിനാണ് പെരിന്തൽമണ്ണയിൽ തുടക്കമാകുന്നത്.
കൊടിമര ദീപശിഖ പതാകജാഥകൾ 23 വൈകിട്ട് 5 പൊതുസമ്മേളന നഗരിയായ അഭിമന്യു മഹാരാജാസ് നഗറിൽ സംഗമിക്കും. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ സ്വാഗത സംഘം ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. 24 വൈകിട്ട് 4 നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിദ്യാർത്ഥി സമൂഹത്തെ മതേതര രാഷ്ട്രീയത്തിനു കീഴിലുള്ള പ്രതിരോധത്തിന്റെ പടവാളികളാക്കി മാറ്റേണ്ട അറ്റത്തെ ആവശ്യമുള്ള സമൂഹത്തിനെ സംബന്ധിക്കുന്നത് രാജ്യത്തെ ക്യാമ്പസുകളാണ് പ്രതീക്ഷാനുസരമായ മതേതര പ്രതിരോധത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു വസ്തുതയാണ്. അതുകൊണ്ട് SFI ഇടപെടൽ കേരളത്തിൽ മാത്രമല്ല ദേശവ്യാപകമായി തന്നെ മതേതര രാഷ്ട്രീയത്തിന്റെ ശക്തിക്ക് ഊർജം പകരുന്ന SFI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മയൂഖ് ബിശ്വാസ്, പ്രസിഡന്റ് VP സാനു എന്നിവർ സംസാരിക്കും. 25 മുതൽ 27 വരെ ധീരജ് P ബിജു നഗറായ ഏലംകുളം EMS സമുച്ചയത്തിൽ പ്രതിനിധി സമ്മേളനം നടക്കും. 25 രാവിലെ 9:30 സാംസ്കാരിക ചിന്തകൻ രാം പുരിയാനി ഉദ്ഘാടനം ചെയ്യും. 25 നടക്കുന്ന മുൻ സംസ്ഥാന ഭാരവാഹികളുടെ സംഗമം മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് A വിജയരാഘവനും 26 നടക്കുന്ന രക്തസാക്ഷി കുടുംബസംഗമം മുൻ സംസ്ഥാന സെക്രട്ടറി AK ബാലനും ഉദ്ഘാടനം ചെയ്യും. 452 പ്രതിനിധികളും 85 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 537 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പിയിൽ മിനി വൈദ്യുതി ഭവന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പട്ടാമ്പിയിലെ വൈദ്യുതി സംബന്ധമായ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് മിനി വൈദ്യുതി ഭവനിലൂടെ ലക്ഷ്യമിടുന്നത്. പട്ടാമ്പിയിൽ വൈദ്യുതി വകുപ്പിന്റെ വിവിധ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ ഉൾക്കൊള്ളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മിനി വൈദ്യുതി ഭവൻ നിർമ്മിക്കുന്നത്. പട്ടാമ്പി കൂമൻകല്ലിലുള്ള 33 KV സബ്സ്റ്റേഷന് സമീപത്താണ് മിനി വൈദ്യുതി ഭവന്റെ നിർമ്മാണം നടക്കുന്നത്. 1,30,00,000 രൂപ ചെലവഴിച്ചാണ് മിനി വൈദ്യുതി ഭവൻ നിർമ്മിക്കുന്നത്. 1-ാം നിലയുടെ കോൺക്രീറ്റ് പ്രവൃത്തികളും 2-ാം നിലയുടെ ചുമർ നിർമ്മാണവുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. KCB കെട്ടിട നിർമ്മാണ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ. നിലവിൽ വൈദ്യുതി വകുപ്പിന്റെ പല ഓഫീസുകളും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. മതിയായ സ്ഥലസൗകര്യമില്ലാത്തത് ഓഫീസുകളുടെ പ്രവർത്തനത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇതിന് പരിഹാരം ലക്ഷ്യമിട്ടുകൊണ്ടാണ് മിനി വൈദ്യുതി ഭവൻ ആരംഭിക്കുന്നത്. വൈദ്യുതി വകുപ്പിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസുകളും നിർദ്ദിഷ്ട മിനി വൈദ്യുതി ഭവനിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. സമയബന്ധിതമായി തന്നെ വൈദ്യുതി ഭവന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ പട്ടാമ്പി താലൂക്ക് സമ്മേളനമാണ് പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് കോമിൽ വെച്ച് നടത്തിയത്. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP ജയപ്രകാശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാരികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അങ്ങനെ കൊണ്ടുവരുന്നതിന് നമുക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഗവൺമെന്റിൽ ലഭ്യമാക്കുക എന്ന ഹൈദരാബാദ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങളൊക്കെ തന്നെ പൊതുവായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സമരങ്ങൾക്ക് കൂടെ പിന്മാറിയെങ്കിലും നമ്മൾ പിന്നെ 5-ഉം 10-ഉം മാറി അടങ്ങുന്ന സബ്ഫീസിൻ്റെ മുമ്പിൽ, മാവേലി ഭവൻ്റെ മുമ്പിൽ, കോർപ്പറേഷൻ്റെ മുമ്പിൽ, സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ എല്ലാം തന്നെ നമ്മൾ പൊതു സ്ഥലങ്ങളിലൊക്കെ. ജില്ലാ പ്രസിഡന്റ് KA അബ്ദുൾ സത്താർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് KA അച്യുതൻകുട്ടി അധ്യക്ഷനായിരുന്നു. താലൂക്ക് സെക്രട്ടറി പ്രേമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. OK പ്രഭാകരൻ, ധർമ്മരാജൻ, മണി ഓങ്ങല്ലൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി മുതുതല AUP സ്കൂളിൽ കരാട്ടെ പരിശീലനത്തിന് തുടക്കമായി. എവറസ്റ്റ് കൊടുമുടി താണ്ടിയ അബ്ദുൽ നാസർ പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുതുതല AUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് കരാട്ട പരിശീലനം നൽകുന്നത്. കരാട്ട പരിശീലനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ തിരുവകപ്പുറയിലെ അബ്ദുൽ നാസർ നിർവഹിച്ചു. കുട്ടികളോട് എന്റെ ചെറുപ്പത്തിലുള്ള ആ കഥകൾ പറഞ്ഞ് നമ്മളുടെ നാട്ടിൻ പ്രദേശത്തിലുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് നല്ലൊരു ജീവിത രീതി മുന്നോട്ട് എത്തിച്ചേരാൻ അതിനുള്ള ഒറ്റ മാർഗം പഠനത്തിൽ ഫോക്കസ് ചെയ്യുക, അത് മാത്രമാണ്. ആ ഒരു മെസ്സേജാണ് ഞാൻ എല്ലാ സ്കൂളിലും സന്ദർശിക്കുമ്പോൾ കൊടുക്കാറുള്ളത്. അത് തന്നെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്. പഠനം അത് നല്ലൊരു ജോലി നൽകട്ടെ, നല്ലൊരു ജോലി നമുക്ക് സാമ്പത്തികമായ ഒരു ഉന്നമനം നൽകട്ടെ, അത് നമുക്കൊരു ജീവിത രീതി മെച്ചപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടൊപ്പം അബ്ദുൽ നാസറിന്റെ എവറസ്റ്റ് യാത്രാ വിവരണത്തിന്റെ പുസ്തകം മൗണ്ട് എവറസ്റ്റിന്റെ പ്രകാശനവും നടന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത വിനോദ് പ്രകാശനം നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീഹരി, മാനേജ്മെന്റ് പ്രതിനിധി സതീഷ്, PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ, മണികണ്ഠൻ, സലാം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. അർബൻ ഗ്രാമീൺ സൊസൈറ്റി, ഇശൽ ടവർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മണ്ണാർക്കാട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ,
ശ്രീകൃഷ്ണപുരം, പാലക്കാട്. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. സാമിയ സിൽക്സ് മണ്ണാർക്കാട്, ഓൾസോ അറ്റ് ചെറുപ്ലശ്ശേരി, അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നെല്ലിക്കുറിശി ജ്വല്ലറി, ചെറുപ്ലശ്ശേരി.